വെൽക്കം ടു മൈ ചാനൽ ഫർസ എൻ്റർടൈൻമെൻറ്റ്. ഇതെൻ്റെ മോനെ ജയ്യുവാണ്. ഇന്ന് ഞാൻ നല്ല സോഫ്റ്റും സ്മൂത്തി ആയിട്ടുള്ള നല്ല ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവരും തീർച്ചയായും അത് ഉണ്ടാക്കി നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. വീണ്ടും വീണ്ടും നിങ്ങളത് ഉണ്ടാക്കി കഴിക്കും. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസ് എല്ലാം അറിയിക്കുക. നല്ല ടേസ്റ്റായിട്ടുള്ള കേക്കാണ്. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ആദ്യം ഒരു അരിപ്പ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു കപ്പ് മൈദ, പിന്നെ 1/3 കപ്പ് കൊക്കോ പൗഡർ, പിന്നെ 1 teaspoon ബേക്കിംഗ് പൗഡറും 1 teaspoon ബേക്കിംഗ് സോഡയും ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കത് തരിച്ചിട്ട് നമുക്ക് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം. നല്ല നമ്മുടെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും മൈദയും കൊക്കോ പൗഡറും ഒക്കെ ഒന്നിച്ച് ഒരേ ഒരു ഇതിൽ നിൽക്കത്തുള്ളൂ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് അതിലേക്ക് 1/4 cup വൈറ്റ് ഷുഗർ ആഡ് ചെയ്യുക. പൊടിച്ചിട്ടൊന്നുമില്ല, അങ്ങനെ തന്നെ ആഡ് ചെയ്തിട്ടുള്ളതാണ്. എന്നിട്ട് ഒന്നുകൂടെ നമുക്ക് അതിൽ മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് 1/2 teaspoon ഉപ്പ് കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് നമ്മളെ വെറ്റ് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് 1/4 cup വെജിറ്റബിൾ ഓയിലാണ് ഞാൻ ചേർക്കുന്നത്. പിന്നെ നമുക്കതിലേക്ക് 2 muttas ആഡ് ചെയ്യാം. അതിലേക്ക് 1/2 cup പാല് ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ ചേർക്കുന്നത് എന്താ, 1/3 cup ചൂടുവെള്ളത്തിൽ 1 teaspoon കോഫി പൗഡർ മിക്സ് ചെയ്തതാണ്. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ മിക്സ് ചെയ്യുക. ഇനി സാധാ കോഫി പൗഡർ ഉള്ളെങ്കിൽ അത് മിക്സ് ചെയ്താൽ മതി. നല്ലോണം നരച്ചിട്ടെടുത്താൽ മതി. ഇപ്പം ഇതാ ഞാൻ സാധാ കോഫി പൗഡറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നമുക്കതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ ഒരു 1 teaspoon വനില എസൻസ് ആഡ് ചെയ്യാം. പിന്നീട് അതിലേക്ക് 1 tablespoon വിനെഗറാണ് ആഡ് ചെയ്യേണ്ടത്. ഞാൻ 1 teaspoon ആയതുകൊണ്ട് 2 teaspoon ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്ററി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് ലോയിൽ നിന്നും ഹൈയിലേക്കായിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ കേക്കിൻ്റെ ബാറ്ററിൽ നമ്മൾ ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് പിന്നെ വെറ്റ് ഇൻഗ്രീഡിയൻസ് പിന്നെ ഒന്നിച്ച് ബീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഈസിയാണ് ചോക്ലേറ്റിൻ്റെ ഈ ബാറ്റർ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. കാരണം നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ആദ്യം ഒന്ന് മുട്ട ബീറ്റ് ചെയ്ത് പിന്നെ ഷുഗർ ആഡ് ചെയ്ത് ബീറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യേണ്ടത്, ഇത് അത് അങ്ങനെ ഇത്രയൊക്കെ വലിയ ജോലിയൊന്നുമില്ല. നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു ബാറ്ററാണ്. അതുപോലെ നല്ല സോഫ്റ്റാണ്, നല്ല സ്മൂത്താണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്കാണ്. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ചോക്ലേറ്റ് കേക്കിനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ
ഇത് നമ്മളെ ബാറ്റർ കേക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഞാനൊരു മീഡിയം സൈസ് പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഓയിൽ ആദ്യം ഞാൻ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വാട്ടർ പേപ്പർ ഉപയോഗിച്ചിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. ഞാൻ പിന്നെ വീട്ടിലേക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഉപയോഗിക്കാത്തത്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മണ്ണിലൊക്കെ വെച്ചിട്ടുള്ള പാത്രത്തിലേക്കാണ് ഞാൻ സാധാരണ ബേക്ക് ചെയ്യുന്നത്, അതിൽ തന്നെയാണ് ബേക്ക് ചെയ്യുന്നത്. നമുക്കിത് ഒരു 45 മിനിറ്റ് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് കേക്ക് ബേക്കായി വരുമ്പോഴേക്കും കേക്കിന് ആവശ്യമായിട്ടുള്ള ചോക്ലേറ്റ് ഫ്രോസ്റ്റിംഗ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് ഒരു കപ്പ് പാൽ ആഡ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് അര കപ്പ് ഷുഗർ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നീട് അതിലേക്ക് ഒരു രണ്ട് മൂന്ന് സ്പൂണ് ക്രീം ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ വിപ്പിംഗ് ക്രീമാണ് ആഡ് ചെയ്യുന്നത്. ഫ്രഷ് ക്രീം ഉള്ളവർക്ക് അത് ആഡ് ചെയ്യാം. ഒരു 3 ടീസ്പൂണ് ക്രീം ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ അതിലേക്ക് 1/3 കപ്പ് കൊക്കോ പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 1/4 കപ്പ് ഫ്ലോർ മൈദ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 2 ടേബിൾസ്പൂൺ ഓയിലോ അതോ ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ എന്താ വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടം പോലെ ആഡ് ചെയ്യാം. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് മാത്രമേ നമുക്കിത് ഫ്ലെയിമിലേക്ക് വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിത് ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഞാൻ അതിലേക്ക് നിങ്ങൾ കണ്ടില്ല അത്ര ഒരു ബാർ ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഒരു ബാർ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അത് നന്നായിട്ട് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ചോക്ലേറ്റ് ഫ്രോസ്റ്റിങ്. ഇനി നമുക്ക് കേക്കിൽ ആഡ് ചെയ്യാനുള്ള നമ്മളെ ഷുഗർ സിറപ്പിന് പകരമായിട്ട് ഉണ്ടാക്കുന്നതാണ് ഞാനിത്. ഇത് മിൽക്കാണ്, 1/2 കപ്പ് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്കതിലേക്ക് ഒരു 3 ടേബിൾസ്പൂൺ ഷുഗർ ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഫ്രോസ്റ്റിങ്, അത് നമുക്ക് 2 ടീസ്പൂൺ കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഷുഗറൊക്കെ നന്നായിട്ട് അതിൽ അലിഞ്ഞ് കിട്ടണം. ഇത് 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതാ കേക്ക് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. എല്ലാവരും കണ്ടില്ലേ ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വരും. ഇനി നമുക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ പകുതി ആക്കുന്നുണ്ട്. ഇതപ്പം നന്നായിട്ട് വിപ്പായി വന്നു. ഇനി ഞാനിതാ വൈറ്റ് ക്രീം വേറെ മാറ്റി വെച്ചു. ഒരു 2 ടീസ്പൂണ് ചോക്ലേറ്റ് ഫ്രോസ്റ്റിംഗ് ഇട്ടിട്ട് മറ്റേതും കൂടി അടിച്ച് വെച്ചിട്ടുണ്ട്. ഇതാ നമ്മുടെ ഈ പാത്രമാണ് ഇനി ഇത് വേണ്ടി ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്. 2 ലെയറാക്കി മുറിച്ചിട്ടുണ്ട്. അതിൽ ഒരു ലെയറാണിത്. ഒരു ലെയർ ഞാൻ ആദ്യം ആ പാത്രത്തിലേക്ക് ഞാൻ ഇറക്കി കൊടുക്കുകയാണ്. പാത്രം ക്ലിപ്പുള്ള പാത്രം ആയതുകൊണ്ട് തന്നെ നമുക്കത് ഊരിയെടുക്കാവുന്നതാണ്. നമുക്ക് ആ മിൽക്ക് വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള സിറപ്പ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് പകുതിയോളം ഒഴിച്ചു കൊടുക്കുക അതില്. പിന്നെ അതിന്റെ മുകളിലായിട്ട് ചോക്ലേറ്റ് ഫ്രോസ്റ്റിങ്ങിന്റെ ചോക്ലേറ്റ് ഇട്ടിട്ട് അത് നന്നായിട്ട് എല്ലായിടത്തും ആക്കി കൊടുക്കുക. പിന്നെ വൈറ്റ് ക്രീമാണ് ഞാൻ ആദ്യം ആഡ് ചെയ്യുന്നത്. എന്നിട്ട് അതും അതുപോലെ തന്നെ എല്ലായിടത്തും ഒരുപോലെ ആക്കി കൊടുക്കുക. പിന്നെ അതിന്റെ മുകളിലും ഞാൻ ചോക്ലേറ്റ് ഫ്രോസ്റ്റിങ് വീണ്ടും ചേർക്കുകയാണ്. പിന്നെ നമ്മുടെ നെക്സ്റ്റ് ലെയർ അതിന്റെ മുകളിലായിട്ട് വെക്കുന്നു. വീണ്ടും അതിന്റെ മുകളിൽ അതേ പ്രോസസ്സ് തന്നെ ചെയ്യാണ്. മിൽക്കിൻ്റെ സിറപ്പ്, പിന്നെ ചോക്ലേറ്റ് ഫ്രോസ്റ്റിങ്, പിന്നെ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റിൻ്റെ വിപ്പിംഗ് ക്രീം കൂടി ആഡ് ചെയ്യാണ്. പിന്നെ അതിൻ്റെ മുകളിൽ വീണ്ടും ചോക്ലേറ്റ് ഫ്രോസ്റ്റിങ്. നന്നായിട്ട് എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കാം. നമുക്കൊരു ഓവർ നൈറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. എന്നിട്ട് പിന്നെ അത് അതിന് ശേഷം നമുക്കത് റിമൂവ് ചെയ്തിട്ട് അതിൻ്റെ മേലെ ക്രീമും ഫ്ലവേഴ്സും നമുക്ക് ഉണ്ടാക്കുക. അതുപോലെ ചോക്ലേറ്റിൻ്റെ ചോക്ലേറ്റ് ചോക്കോ ചിപ്സോ അല്ലെങ്കിൽ ചോക്ലേറ്റിൻ്റെ ഫ്ലേക്സോ ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുത്താൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും.
ഇതാ നമ്മുടെ സോഫ്റ്റ് ആൻഡ് യമ്മി ചോക്ലേറ്റ് കേക്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റാണ്, ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കേക്കായിരിക്കും. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.